Hi friends, welcome to the stitching video. I am going to do a Lehenga cutting. I am going to do a lining. ഇതിന്റെ പുറത്ത് എനിക്ക് പടി വെച്ച് കൊടുക്കാനായിട്ടുള്ളതാണ് എംബ്രോയിഡറിയുടെ നെറ്റ് ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചത് ചെയ്യണം നൂലിട്ടിട്ടൊക്കെ ചെയ്താലും മതിയായിരുന്നു അല്ലെങ്കിൽ ഞാനിതിപ്പം മെഷീനിൽ തന്നെ റീസ്റ്റിച്ച് ചെയ്തു പോവുകയാണ് ബാലൻസ് വരുന്ന പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം ഇനി പുറത്തേക്ക് നമ്മൾ ആ ബോർഡർ പീസ് വെച്ചു കൊടുക്കുകയാണ് ആ ബീഡിംഗിന്റെ എൻഡിലൂടെ തന്നെ അങ്ങ് അടിച്ചു പോയേച്ചാ മതി ഇത് ചുളുക്ക് വരാത്ത രീതിയിൽ അങ്ങനെ നിവർത്തിയിട്ട് തന്നെ ഇത് പീസിൽ തുണിയിൽ വരുന്നതാണ് ആ പീസ് അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തിട്ട് പുറമേ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നതാണ് രണ്ട് സ്ലീവിനും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുക രണ്ടരയിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ അരികിലൂടെ മാത്രം സ്റ്റിച്ച് ചെയ്യാവുള്ളൂ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ രണ്ട് കൈയും ഇതുപോലെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം കണ്ടോ ഫ്രണ്ട് വശവും രണ്ടും കുഴിഞ്ഞ് വരത്തക്ക രീതിയിൽ ജോയിൻ്റ് ഒപ്പിച്ച് ഇനി നമ്മൾ ഫ്രണ്ട് പീസാണ് ആ ഫ്രണ്ട് പീസ് എപ്പോഴും ലൈനിങ് ഞാൻ കൂടുതലിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാവുന്ന രീതിയിൽ ഇത് ആ കഴുത്തിൻ്റെ എംബ്രോയിഡറി അതുപോലെ തന്നെ കിട്ടണം അതുകൊണ്ട് ഞാൻ നല്ല വശത്തിട്ട് തന്നെ ചെയ്യാം നമുക്ക് അടിച്ച് മറിച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് കാണുന്ന ഫ്രണ്ട് പീസിൽ തന്നെ നമ്മൾ ചെയ്യുവാണിത് ആ കഴുത്തിൻ്റെ ആ നമുക്ക് ഒരു തുമ്പ് ആ കറക്റ്റ് കല്ല് ഭാഗമായതുകൊണ്ട് ആ കറക്റ്റ് ആ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്ത് തന്നെ വെച്ചിട്ട് ചെയ്യണം തയ്ക്കും അതിനാണ് ഞാനിപ്പം നെറ്റിൻ്റെ ഈ ഭാഗം നോക്കി നമുക്ക് കാണാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഈ സൈഡിലിട്ട് അടിച്ചു മറിക്കുന്നത് എളുപ്പം നമുക്ക് ചെയ്യാനായിട്ട് നെറ്റായ കാരണം നമ്മൾ സാവധാനം ചെയ്യുക എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് ഒത്തിരി ബ്ലൗസ് തയ്ക്കണ അത്രയും പാടൊന്നുമില്ല പിന്നെ നെറ്റ് ആയതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ സാറ്റിൻ തുണിയും കൂടി ആകുമ്പോൾ തെന്നിപ്പോവും അതുകൊണ്ടാണ് കഴുത്ത് നമ്മൾ ആ സ്റ്റിച്ചിന് മുൻഭാഗത്ത് വെച്ച് തയ്യൽ തുമ്പിട്ടങ്ങ് കട്ട് ചെയ്യുക എന്നിട്ട് ആ കുഴിഞ്ഞ വശവും പിന്നെ ആ വളഞ്ഞിരിക്കണ ആ വശങ്ങളും നമ്മളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം എന്നെങ്കിൽ ആ തയ്യൽ തുമ്പിൻ്റെ ഭാഗം നമ്മൾ മറിച്ചെടുക്കുമ്പം നമുക്കത് വൃത്തിക്ക് കിടക്കത്തുള്ളൂ അല്ലെങ്കിൽ തയ്യൽ തുമ്പ് ഇങ്ങനെ നീണ്ടു നിന്ന് അത് പൊങ്ങി നിൽക്കും ആ ഭാഗങ്ങൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വളഞ്ഞ വശം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് മറിച്ച് തയ്യൽ തുമ്പ് പതിച്ചടിക്കുകയാണ് നമ്മൾ സാറ്റിൻ തുണിയിലേക്ക് ലൈനിങ് പീസിലേക്ക് ആ എൻഡിലൂടെ തന്നെ പതിച്ചടിക്കുക അവളെ അടിക്കുമ്പോഴത്തേക്ക് ഡിസൈനിൻ്റെ പുറത്തൊന്നും കൊള്ളരുത് കണ്ടോ നമ്മൾ ഫ്രണ്ട് കഴുത്താണിത് ജസ്റ്റ് അതിൻ്റെ പുറമേ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്യുക ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും നമ്മൾ നെറ്റും ഇതും കൂടെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ അതിൻ്റെ പുറമേ കൂടെ ഒരു സ്റ്റിച്ച് റീസ്റ്റിച്ചായിട്ട് കൊടുക്കുന്നത് അത് വർക്കുള്ള കാരണം അറിയത്തില്ല അതിൻ്റെ പുറമേ ഒരു സ്റ്റിച്ച് വന്നാലും അറിയത്തൊന്നുമില്ല കഴുത്തിനെ നെറ്റ് ആകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളത് നമ്മൾ സാധാരണ ബ്ലൗസിന് ചെയ്യുന്ന പോലെ ലൈനിങ് ഇട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എല്ലാ ഭാഗത്തുകൂടെ കണ്ടോ എല്ലാ ഭാഗത്തുകൂടെ നമ്മളിനി ഇതുപോലെ തന്നെ റീസ്റ്റിച്ച് ചെയ്യുകയാണ്
ഈ കല്ലൊക്കെ വരുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക്. നമ്മളാ കല്ലിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പറിച്ചു മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മൊത്തത്തിൽ അങ്ങനെ നമ്മൾ ഓരോ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് വേണം ഇനി അതിൻ്റെ ബാലൻസ് തുണികൾ നമ്മൾ വെട്ടിക്കളഞ്ഞ് ക്ലിയർ ചെയ്യാനായിട്ട്. നമുക്ക് പൊളിച്ചു മാറ്റാൻ പറ്റുന്ന കല്ലാണ് നമുക്ക് കൈകൊണ്ട് പൊളിച്ചു മാറ്റുക, അല്ലെങ്കിൽ നമ്മുടെ സൂചി ഒടിഞ്ഞു പോകുന്നതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ബാക്ക് പാർട്ട്, ബാക്കിൽ ഞാനൊരു ചെറിയ ടക്കിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിലും ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട്. ഇപ്പം ഫ്രണ്ടിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കണം ഒരു 3.5 ഇഞ്ച്. നിങ്ങളൊരു 3.5 ഇഞ്ച് അകലത്തിലും ഒരു 2.5 ഇഞ്ച് നീളത്തിലും നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് ലൈനിങ് പിടിപ്പിച്ചതിന് ശേഷമാണ് ഇടുന്നത്. മാർക്ക് ചെയ്യുക, എന്നിട്ട് ചെറിയ രീതിയിൽ ടക്ക് കൈക്കുഴിയുടെ അവിടെ നമ്മളൊരു 4 ഇഞ്ച് വരത്തക്ക രീതിയിൽ നീളത്തിൽ ആ കുഴിഞ്ഞ ഭാഗത്തുനിന്ന് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ടേപ്പിൽ നമുക്ക് വേണമെങ്കിൽ രണ്ട് സൈഡും ഒരുപോലെയാണോന്നൊന്ന് അളന്ന് നോക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് രണ്ട് തുണിയും കൂടെ ഒരുപോലെ വെച്ചിട്ട് ചെറിയ രീതിയിൽ നമ്മൾ ടക്സ് കൊടുക്കണം. ഒത്തിരി വലിയ രീതിയിൽ ടക്ക് എടുക്കരുത്, ചെറിയ രീതിയിൽ. എന്ന് വെച്ചാൽ നമ്മളതിന് പ്രത്യേകിച്ച് കൂടുതൽ തയ്യൽ തുമ്പോ ഒന്നും എടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെറിയ രീതിയിലുള്ള ടക്കാണ് ഇടുന്നത്. ഫ്രണ്ട് പ്ലെയിൻ ആയതുകൊണ്ടാണ് അപ്പുറത്തെ സൈഡിലേ ടക്ക് അടിക്കുക. കല്ല് വരുന്ന ഭാഗങ്ങളാണെങ്കിൽ നിങ്ങൾ ആ കല്ല് അത്രയും ഭാഗത്തെ ഒന്ന് പൊളിച്ച് നീക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. കണ്ടോ, രണ്ട് ടക്ക് വിട്ടു. ഇനി ആം ഹോളിൻ്റെ അവിടുത്തെ ടപ്പും കൂടെ ഇടുക ചെറിയ രീതിയിൽ. ചെറിയ നീളത്തിലേ ഉള്ളൂ അത്, ഷേപ്പിന് വേണ്ടി മാത്രം നമ്മളിത് വെക്കുന്നതന്നേ ഉള്ളേ. ഇടക്ക് രണ്ട് ടക്ക് വിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ പോഷം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഈ താഴത്തെ ഭാഗം നമുക്ക് ഒരു പടി വെച്ച് മടക്കി അകത്തേക്ക് കൊടുക്കാം. ചെറിയ പീസ് നമ്മൾ ബ്ലൗസിനൊക്കെ ബാക്കിൽ കൊടുക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുകയാണ്. അതിത്തിരി വീതിയുള്ള പീസ് കൊടുക്കുന്നതിനെ നല്ല, തീരെ ചെറിയ പീസ് കൊടുക്കരുത്. എന്ന് വെച്ചാൽ ഫ്രണ്ട് വശമല്ലേ, അപ്പോൾ നമുക്ക് കട്ടിങ് ഒന്നും ഇല്ലാത്തതല്ല. അപ്പോൾ പിള്ളേർക്ക് അതൊന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിയുണ്ടാവും. ശകലം വീതിയുള്ള പീസ് തന്നെ കൊടുക്കണത്. അതിൻ്റെ പുറത്തൂടെ പതിച്ച് തയ്ക്കുക. അതിൻ്റെ ഒരു ഒരരികും മടക്കി തയ്ക്കുകയും വേണേ. സൈഡ് മടക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മിഷ്യത്തിൽ അടിക്കാം, പക്ഷേ ഭംഗി നമുക്കത് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുന്നതാണ് ആ ഫ്രണ്ട് വശത്ത് ഭംഗി. ചെറിയ രീതിയിൽ കാണാത്ത രീതിയിൽ നമ്മൾ ഹെമ്മിങ് ചെയ്യുന്നതാണെങ്കിൽ നല്ലത്. ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മളത് പിന്നെ ബാക്ക് പീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തത്. ബാക്ക് പീസിൻ്റെ ഇത് ലൈനിങ് കാണാത്ത രീതിയിൽ നമുക്കിപ്പോൾ ഇട്ടിട്ട് അടിച്ച് മറയ്ക്കുകയാണ് നമ്മൾ ബാക്ക് പീസ്. എന്നിട്ട് സൂചി കുത്തി വെച്ചിട്ടുണ്ട് അവിടെ, കഴുത്ത് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. ചുട്ടതിന് നമ്മൾ ആ ഭാഗം ഇതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗവും കട്ട് ചെയ്ത് മാറ്റുക. തേൽത്തുമ്പ് ഇട്ടേ കട്ട് ചെയ്യാവുള്ളേ.
പതിച്ച് തയ്ക്കുകയാണ് നമ്മൾ. കണ്ടോ, എന്നിട്ട് ഇത് ചീത്ത വശത്തേക്ക് വീണ്ടും മറിക്കുക. ചീത്ത വശത്തേക്ക് മറിച്ചിട്ട് ഞാൻ സിബ് വയ്ക്കാനായിട്ടാണ്. നമ്മളിപ്പോൾ അത് നല്ല വശത്ത് നമ്മളിപ്പോൾ അടിച്ച് മറിച്ചെടുത്തു, എന്നിട്ട് അത് തിരിച്ച് ചീത്ത വശത്തേക്ക് തന്നെ അതിടുവാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ വേണം നമ്മൾ സിബിന് വേണ്ടി തയ്ക്കാനായിട്ട്. കണ്ടോ, ചീത്ത വശമാണ്, അതേ തുണിയുടെ ചീത്ത വശത്ത് നമ്മൾ സിബിന് വേണ്ടിയിട്ട് ആ സെൻറ്റർ കണ്ടിട്ട് നേരെ അങ്ങ് അടിക്കുക. സിബിന് എന്തുമാത്രം നിങ്ങൾക്ക് നീളം വേണോ അതനുസരിച്ച് ഞാൻ അങ്ങ് അടിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാനിതിന് പടിയൊന്നും വെച്ച് കൊടുക്കുന്നില്ല, ഇത് ചെയ്യാൻ എളുപ്പമാണ് നിങ്ങൾക്കത്. ഇത്രയും ഭാഗം കൊണ്ട് നിർത്തും. സൂചി കുത്തിത്തിരിക്കുകയാണ്. സൂചി കുത്തി വെച്ചുകൊണ്ട് തന്നെ തിരിച്ചെടുത്തിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് ഒരു തയ്യൽ തുമ്പ് കണക്കാക്കി അങ്ങ് അടിക്കുക നേരെ കഴുത്തിൻ്റെ അങ്ങോട്ടെ. സെൻറ്റർ നിങ്ങൾ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒന്ന് വരച്ചിട്ടാണേലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് സെൻറ്റർ നമ്മൾ കട്ട് ചെയ്യും. നമ്മൾ തയ്ച്ചതിൻ്റെ ആ നടുക്ക് ഭാഗത്തൂടെ അങ്ങ് കട്ട് ചെയ്യുകയാണ്. തയ്യൽത്തുമ്പിട്ട ഭാഗത്തൂടെ അങ്ങ് കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് വേണേൽ നമ്മൾ ഒരു സ്റ്റിച്ച് കൂടെ അങ്ങ് കൊടുക്കുക അതുപോലെ തന്നെ. എന്നിട്ട് വേണം അത് മറിച്ചെടുക്കുകയാണ് ഞാൻ. കണ്ടോ, അത് മറിച്ചെടുത്തിട്ട് കണ്ടോ അങ്ങനെ ഇരിക്കണം അത് കറക്റ്റ് ചെയ്ത്. നെറ്റ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് നമുക്ക് മറ്റേ കോട്ടൺ തുണി ചെയ്യുന്ന പോലെ ആകത്തില്ല. ഇത്തിരി ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക്. അതിൻ്റെ പുറമേ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം. എൻഡിലൂടെ മാത്രമേ പോകാവുള്ളൂ. പിന്നെ സ്റ്റിച്ചും കൂടെ അടുത്ത് വരുന്നതാണ് അതിൻ്റെ പുറത്തൂടെ. മൂല വരുമ്പോഴത്തേക്ക് നമ്മൾ ആ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് വേണം തിരിക്കാനായിട്ട്. ജസ്റ്റ് നമ്മൾ ലൈനിങ് ഇട്ട് ഇത് അടിച്ച് മറിക്കുന്നു, അത്രയേ ഉള്ളൂ. വേറെ പീസ് കൊടുക്കുന്നില്ല, നമ്മൾ ആ പീസ് തന്നെ ഇട്ട് അടിച്ച് മറിക്കുകയാണ്. അതിൻ്റെ പുറമേ കൂടെ പതിച്ച് തയ്ക്കുന്നു. എൻഡിലൂടെ മാത്രം സ്റ്റിച്ച് കൊടുക്കുകയാണ്. നെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതെ ശ്രദ്ധിക്കുക. കണ്ടോ, നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് സിബ് വെച്ച് കൊടുക്കാം. സിബ് വെച്ചിട്ട് അതിൻ്റെ അതും അതുപോലെ തന്നെ അതിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്താൽ മതി. സിബ് ഉള്ളിലേക്ക് കയറ്റി വെച്ചാൽ സിബ് പുറത്തേക്ക് ഒത്തിരി തള്ളിപ്പോയരുത്. അവിടെ അതുപോലെ തന്നെ നമ്മൾ സിബ് വയ്ക്കുവാണെങ്കിലും ആ സൂചി ആ ഭാഗം വരുമ്പം ഒന്ന് കുത്തി നിർത്തിയിട്ട് തന്നെ തിരിക്കണം കേട്ടോ. മേളില് കറക്റ്റ് ആണോ എന്ന് നോക്കിപ്പോവാ. കറക്റ്റ് നമുക്ക് മൂടിയിരിക്കത്തക്ക രീതിയിൽ തന്നെ നമ്മളത് ഇട്ട് സ്ക്വയറിലങ്ങ് തയ്ച്ചിട്ട് താഴെ സ്ക്വയർ ഭാഗം പോലെ തയ്ച്ചിട്ട് സിബങ്ങ് വലിച്ചിട്ടുകൊണ്ട് അങ്ങ് ചെയ്തുവെച്ചാൽ മതി. ഒരടി നേരെ തന്നെ ഉണ്ടോ, ഇത്രയേ ഉള്ളൂ സിബിൻ്റെ പരിപാടി. സിബ് വയ്ക്കൽ എളുപ്പമാണ്. ഇട്ട് ബാലൻസ് വരുന്ന സിബ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്.
കണ്ടോ നമുക്ക് ഷോൾഡർ കൂട്ടാനാണ് ഞാൻ നെറ്റ് തുണി ഇട്ടിട്ടുണ്ടെന്ന് കാണത്തോലും ഇല്ല അതൊക്കെ കളർ ആയതുകൊണ്ടാണ് നെറ്റിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ നല്ല പീസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഷോൾഡർ പീസ് കണ്ടോ കല്ലുണ്ടെങ്കിൽ ഒന്ന് പൊളിച്ച് കളഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ മതിയെ കല്ലുള്ളതാണെന്നുണ്ടെങ്കിൽ ഇല്ലാത്തതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എനിക്കിവിടെ ഒരു കല്ല് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് പൊളിച്ച് കളഞ്ഞിട്ട് ആ ഷോൾഡർ നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ പൊതിഞ്ഞ് വയ്ക്കുന്ന പോലെ തന്നെ ഷോൾഡർ ഭാഗം പൊതിഞ്ഞ് തയ്ക്കുക അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ നെറ്റിൻ്റെ പുറത്തേക്ക് നമ്മുടെ നല്ല തുണി ചേർത്ത് വെച്ചിട്ട് തയ്യൽ തുമ്പ് ചിത്തവശത്തേക്ക് വരത്തക്ക രീതിയിൽ പൊതിഞ്ഞ് തയ്ക്കുക ഷോൾഡർ ഭാഗം നാല് പീസും ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ സൈഡ് കൂട്ടുമ്പോൾ ഇത് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല നെറ്റായതുകൊണ്ട് പുറമേ കാണും അത് കാരണം ഞാൻ അതിൻ്റെ പുറത്തുകൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്ത് ഇത് നോക്കിയേ കണ്ട വേണമെങ്കിൽ ഇനി കൈ പിടിപ്പിക്കാനായിട്ടാണ് ഇതിനു മുമ്പ് നമുക്ക് ഞാൻ പറഞ്ഞില്ല ലോക്ക് ചെയ്യണതിന് പകരം ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്ത് വെക്കുവാണേ അല്ലെങ്കിൽ ആ നൂല് ഇങ്ങനെ അലിഞ്ഞ് അലിഞ്ഞ് പോരും നെറ്റായതുകൊണ്ട് വെളുത്ത നൂലിട്ട് ലോക്ക് ചെയ്ത് ഇങ്ങനെ വെളിയിൽ വരും ഇത് മടക്കി നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ നമുക്ക് അതുപോലെ തന്നെ ഫ്രണ്ട് ചെയ്തതുപോലെ തന്നെ ബാക്കിൽ കൂടെ ബാക്ക് കൈക്കുഴി റീസ്റ്റിച്ച് കൊടുക്കുക ബാക്കിലും ഇതുപോലെ തന്നെ നമ്മൾ ടക്സും ഇട്ടു ഫ്രണ്ടിലെ പോലെ തന്നെ ഒരു പടിയും വെച്ച് കൊടുക്കുന്നത് ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ നമ്മളത് ഇങ്ങോട്ട് ചെയ്തതെന്നുള്ളേ നമ്മൾ സ്ലീവ് ചെയ്യാൻ പോകണിന് സ്ലീവും സാധാരണ ബ്ലൗസിൻ്റെ കൈ പിടിപ്പിക്കുന്ന പോലെ തന്നെ അങ്ങ് ചെയ്യാവുന്നേ ഉള്ളൂ ടക്ക് നമ്മൾ ഫ്രണ്ടിലിട്ട പോലെ തന്നെയാണ് ടക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങളൊരു സിബിൻ്റെ അപ്പുറേ ഇപ്പുറേയും ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ അകലത്തിൽ മാർക്ക് ചെയ്തിട്ട് ഒരു രണ്ടര ഇഞ്ച് നീളത്തിൽ അങ്ങ് ഒരു ടക്ക് മാർക്ക് ചെയ്യുക ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ടാക്കിലും ചെയ്തിട്ട് അതുപോലെ തന്നെ പടി അങ്ങ് കൊടുത്തേച്ചാൽ മതി എന്തോ കല്ല് വരുന്നുണ്ട് അവിടെയൊക്കെ സ്ലീവ് എപ്പോഴും ചെയ്യുമ്പോൾ സെൻറ്റർ ആയിരിക്കണമെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ കൈയൊന്നും ഇതിനെറ്റൊക്കെ ആയതുകൊണ്ട് ഒത്തിരി പിടിച്ച് വലിക്കുകയൊന്നും ചെയ്യരുത് സ്ലീവ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അങ്ങോട്ടും അങ്ങോട്ട് തുണി ഇട്ട് കൊടുത്തേ ചെയ്യാവുള്ളൂ ഞാൻ തന്നെ അപ്പുറത്തെ കൈയും ചെയ്യുക വണ്ണം അളക്കുവാണ് സ്ലീവിൻ്റെ വണ്ണം അളന്ന് സൈഡ് കൂട്ടുവാണ് നമ്മൾ തയ്യൽത്തുമ്പ് മേപ്പോട്ട് പോരത്തക്ക രീതിയിൽ ബാക്ക് വശം നമുക്ക് ലാസ്റ്റ് ഹെമ്മിങ് ചെയ്താൽ മതി ഫ്രണ്ട് വശം ഞാൻ മടക്കി ഹെമ്മിങ് ചെയ്തിരിക്കുവാണ് എന്നിട്ട് അതിനെ നമുക്ക് ബാക്ക് കൊണ്ടങ്ങ് പൊതിഞ്ഞടിക്കുകയാണ് ഞാൻ ബാക്കിൽ കൊടുത്ത പടി കഷ്ണം കൊണ്ടാണ് ആ സൈഡ് കൂട്ടുമ്പോൾ അത് പൊതിഞ്ഞു പോകുന്നത് തയ്യൽ തുമ്പ് നമുക്ക് കാണാതിരിക്കുകയും ചെയ്യും വെളിയിലേക്ക് വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് നമ്മളങ്ങ് സൈഡ് കൂട്ടുകയാണ് കണ്ടോ ഇതുപോലെ അങ്ങ് ബാക്ക് കൊണ്ട് ഫ്രണ്ട് അങ്ങ് പൊതിയുക മറ്റേ വശം നമ്മൾ ഹെമ്മിങ്ങും ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫ്രണ്ട് പീസ് മടക്കി
സ്റ്റെപ്പിനനുസരിച്ച് അതൊന്ന് പതുക്കെ ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുത്തിട്ട് കൈവണ്ണം നോക്കിയിട്ട് കൈയുടെ തുമ്പ് കണക്കാക്കി അങ്ങ് ഇത്രയാണോ എന്ന് വെച്ച് വണ്ണം കണക്കാക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് സൈഡ് കൂട്ടിയെടുക്കുക. തേൽത്തുമ്പ് ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അത് കണ്ടോ, അതെന്നിട്ടിങ്ങനെ മറിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇത്രയും ഭാഗം നമുക്ക് ഫിനിഷ് ചെയ്ത് കിട്ടുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നോക്കി കയ്യും പിടിപ്പിച്ച് കഴിഞ്ഞു എത്ര പെട്ടെന്ന് നമുക്കൊരു ലെഹങ്ക ടോപ്പ് അടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇവിടെ ബാക്കിൽ പിന്നെ നമുക്ക് ഹെമ്മിങ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ്. ബാക്ക് വശം ഇനി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്ത് എടുത്താൽ മതി. കണ്ടോ, തയ്യൽ തുമ്പൊക്കെ കാണാത്ത രീതിയിലിരിക്കും. അപ്പം കണ്ടോ, ഇത് നമുക്ക് എളുപ്പം ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാനുള്ള നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.